ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹിതൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ചിൻ്റെ തേർഡ് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന റിസർച്ച് മെത്തേഡും ഏതൊക്കെയാണ് ആ റിസർച്ച് മെത്തേഡുകൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തേർഡ് മോഡ്യൂളാണ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ച്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്നുള്ള സെമിലേക്കൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതെന്താണ് റിസർച്ച് മെത്തേഡ് നോക്കാം. ഒരു ഗവേഷണം നടത്തുകയാണെങ്കിൽ നമ്മൾ പല രീതിയിൽ ഗവേഷണങ്ങൾ നടത്താറുണ്ടല്ലേ. ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിട്ടായിരിക്കാം, ഒബ്സർവേഷൻ ആയിട്ടായിരിക്കാം, ഇൻ്റർവ്യൂ വഴിയായിട്ട് ആയിരിക്കാം. പല രീതിയിൽ നമ്മൾ ഗവേഷണങ്ങൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അറിവുകൾ നേടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സിനെ റിസർച്ച് മെത്തേഡ്, റിസർച്ചിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഗവേഷകൻ ആദ്യം താൻ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിർണ്ണയിക്കുന്നു, അത് തീരുമാനിക്കുന്നു. ശേഷം അത് വിശകലനം ചെയ്യുന്നു. തുടർന്ന് ഡാറ്റ ശേഖരണ രീതിയിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള ഒന്ന് തിരഞ്ഞെടുക്കും. ഗവേഷകൻ ഏത് വിഷയമാണോ തിരഞ്ഞെടുത്തിട്ടത് അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെത്തേഡാണ്, അല്ലെങ്കിൽ അതിന് സ്യൂട്ടായിട്ടുള്ള മെത്തേഡാണെന്ന് ഗവേഷകൻ തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിരീക്ഷണമായിരിക്കാം, പരീക്ഷണമായിരിക്കാം, ചോദ്യാവലി ആയിരിക്കാം, സാമൂഹിക പഠനമായിരിക്കാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിസർച്ച് മെത്തേഡിൽ ഉൾപ്പെടുത്താം. ഇനി ഈ ഒരു മെത്തേഡ് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ചൂസ് ഓഫ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഒരു ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ ഏത് മെത്തേഡ് തിരഞ്ഞെടുക്കണം, അതെങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ല, ഒന്നാമതായി പറയുന്നത് വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ തിരഞ്ഞെടുത്തുള്ള വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള മെത്തേഡായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തത് അന്വേഷണ യൂണിറ്റാണ്. മൂന്നാമതായി പറയുന്നത് സാമ്പിളിൻ്റെ വലുപ്പവും വ്യാപനവും. നാലാമത്തത് സർവേയുടെ സ്കെയില്. അഞ്ചാമതായി പറയുന്നത് പ്രതികരിക്കുന്നവരുടെ വിദ്യാഭ്യാസ നിലവാരം. ഇപ്പം അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മളുടെ ആ ഒരു വിഷയവുമായിട്ട് അധികം പരിചയം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കൊന്നും അവർക്ക് കറക്റ്റായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾക്ക്, ഇപ്പം നമ്മൾ ഗവേഷണത്തിനായിട്ട് എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുറച്ച് വൈഡായിട്ടുള്ള വിഷയമാണ്, കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പ്രതികരിക്കുന്ന ആളുടെ വിദ്യാഭ്യാസ നിലവാരം, കൂടാതെ ശേഖരിക്കേണ്ട വിവരങ്ങളുടെ തരവും ആഴവും, നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ശേഖരിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശേഖരിക്കണം എന്നിവയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കണം. വൈദഗ്ധ്യവും പരിശീലനവും സിദ്ധിച്ചതുമായിട്ടുള്ള മനുഷ്യശേഷിയുടെ ലഭ്യത, നമ്മളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരം മറുപടി നൽകാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വൈദഗ്ധ്യം അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച മനുഷ്യശേഷിയുടെ ലഭ്യത വേണം. നമുക്ക് നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ആളുകൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം ആ ഒരു ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തണം. എട്ടാമതായി പറയുന്നത് ആവശ്യമായ ഡാറ്റയുടെ കൃത്യതയും പ്രതിനിധി സ്വഭാവത്തിൻ്റെയും നിരക്കാണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ കൃത്യമാണ്, അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം കിട്ടിയെന്നൊക്കെയുള്ള കാര്യം ഉറപ്പുവരുത്തണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു റിസർച്ച് മെത്തേഡ് തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത പഠനത്തിൻ്റെ സ്വഭാവം, അടുത്ത അന്വേഷണ യൂണിറ്റ്, സാമ്പിളിൻ്റെ വലുപ്പവും വ്യാപനവും. നമ്മൾ സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ വലുപ്പവും വ്യാപനവും. സർവേയുടെ സ്കെയില്, അതുപോലെ തന്നെ പ്രതികരിക്കുന്നവരുടെ വിദ്യാഭ്യാസ നിലവാരം, ശേഖരിക്കേണ്ട വിവരങ്ങളുടെ തരവും ആഴവും, വൈദഗ്ധ്യവും പരിശീലനവും സിദ്ധിച്ചതുമായിട്ടുള്ള മനുഷ്യരുടെ ശേഷിയുടെ ലഭ്യത. അതായത് നമുക്ക് നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ള ആ ലഭ്യത. ആവശ്യമായിട്ടുള്ള ഡാറ്റ കൃത്യതയും പ്രതിനിധി സ്വഭാവത്തിൻ്റെയും നിരക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ ഫസ്റ്റ് വരുന്ന റിസർച്ച് മെത്തേഡാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷണം എന്നത് എന്തെങ്കിലും നോക്കുകയോ കാണുകയോ ആയ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കുക, വൈഡായിട്ട് നിരീക്ഷിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നിരീക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക പ്രതിഭാസത്തെ അതിൻ്റെ ശരിയായ ക്രമീകരണത്തിൽ ചിട്ടയായ വീക്ഷണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പഠനത്തിനായിട്ട് ഡാറ്റ ശേഖരിക്കുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശമാകാം നിരീക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നത്.
അപ്പം എന്താണ് നിരീക്ഷണം എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പ്രതിഭാസത്തിൻ്റെ ശരിയായ ക്രമത്തിൽ അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള വീക്ഷണം, ഒരു പ്രതിഭാസത്തെ ശരിയായ രീതിയിൽ വീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പഠനത്തിനായിട്ട് ശേഖരിക്കുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശമോ ആകാം നിരീക്ഷണം എന്ന് പറയുന്നത്. സി വൈ യങ്ങിൻ്റെ അഭിപ്രായത്തിൽ നിരീക്ഷണം എന്നത് ദൃശ്യ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമഗ്രമായ പഠനമാണ് നിരീക്ഷണം. ഈ സാങ്കേതികതയ്ക്ക് കീഴിൽ ഗ്രൂപ്പ് പെരുമാറ്റങ്ങളും സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും വിലയിരുത്തപ്പെടുന്നു. അപ്പം നിരീക്ഷണത്തിൽ എന്തെല്ലാം വിലയിരുത്തപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്? സാങ്കേതികതയ്ക്ക് കീഴിൽ വരുന്ന ഗ്രൂപ്പുകളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അടുത്തതായി പറയുന്ന നിരീക്ഷണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ്, സ്വഭാവമാണ് അല്ലെങ്കിൽ സവിശേഷത. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തോ നിരീക്ഷണം എന്ന് പറയുന്നത്. ഗവേഷകൻ ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് പോയിട്ട് നിരീക്ഷിക്കുന്നതല്ല, അവിടെ എന്താണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് കർശനമായി പരിമിതപ്പെട്ടിരിക്കുന്നു. നിരീക്ഷണം എന്ന പ്രവർത്തനത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്ന് വേണം നിരീക്ഷകൻ അല്ലെങ്കിൽ ഗവേഷകൻ ആ ഒരു കാര്യത്തെ നിരീക്ഷിക്കാനായിട്ട്. രണ്ടാമത്തത് ഇത് മനഃപൂർവ്വം നടക്കുന്നതാണ്, അവിചാരിതമല്ല. ഗവേഷകൻ മനഃപൂർവ്വം അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് ആ ഒരു സ്ഥലത്ത് പോകുന്നത്, ആ ഒരു കാര്യത്തെ നിരീക്ഷിക്കുന്നതൊക്കെ, അല്ലാതെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. നാലാമതായി പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന്റെ സ്വാഭാവിക സാമൂഹിക പശ്ചാത്തലം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അഞ്ചാമതായി പറയുന്നത് സ്വാധീനം ചെലുത്തുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും പങ്കെടുക്കുന്നവരുടെ സാമൂഹിക ബന്ധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അത് പങ്കെടുക്കുന്നവർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരോടെയും ചോദിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ നമ്മുടെ നിരീക്ഷണ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരുടെ. ആറാമതായിട്ട് കൃത്യതയുള്ളതും പരീക്ഷണ ഉപകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ആയിരിക്കണം നിരീക്ഷണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഒബ്സർവേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു നിരീക്ഷണം ആസൂത്രണം ചെയ്യലാണ് ഇനി പറയുന്നത്, പ്ലാനിങ് ഓഫ് എൻ ഒബ്സർവേഷൻ. നിരീക്ഷണ സമീപനം ഉചിതമാണോ എന്ന് പരിഗണിക്കണം. അത് ഈ ഒരു നിരീക്ഷണം നമുക്ക് ഈ ഒരു വിഷയത്തിന് ഉചിതമാണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു ഗവേഷണത്തിനായിട്ടൊരു വിഷയം തിരഞ്ഞെടുത്താൽ ഈ ഒരു വിഷയം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം പൂർത്തീകരിക്കാനായിട്ട് ഇതിൽ നിരീക്ഷണം എന്നൊരു റിസർച്ച് മെത്തേഡ് യോജ്യമാണോ അല്ലെങ്കിൽ അനുയോജ്യമാണോ എന്നൊക്കെ ആണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് വരുന്നത് അടിസ്ഥാന അന്വേഷണ ചോദ്യങ്ങൾ സൂചിപ്പിക്കണം. മൂന്നാമത് നിരീക്ഷണ മെറ്റീരിയൽ നിർണ്ണയിക്കുക, ഏത് മെറ്റീരിയലാണ് ഈ നിരീക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നിർണ്ണയിക്കൽ. അടുത്തത് ഓരോ വേരിയബിളിനുമുള്ള പ്രവർത്തന വിവരണം നിർവചിക്കേണ്ടതാണ്. ഓരോ വേരിയബിളിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തന വിവരണം നിർവചിക്കുക എന്നാണ് അവസാന സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത് പങ്കാളിത്ത നിരീക്ഷണവും പങ്കെടുക്കാത്തവരുടെ നിരീക്ഷണവുമാണ്, അതായത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. ഇനി ഇവ എന്താണെന്ന് നോക്കാം കേട്ടോ. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഗവേഷകൻ ഏത് കാര്യത്തെയാണോ വിഷയമാക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണ വിഷയമാക്കുന്നതെന്നുണ്ടെങ്കിൽ ഗവേഷകൻ നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഗവേഷകൻ എന്തിനെയാണോ പഠന വിധേയമാക്കുന്നത് അതിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെ നിരീക്ഷണം നടത്തുന്ന രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇതിൽ രണ്ടാമതായിട്ടൊരാൾ വരുന്നില്ല, ഗവേഷകനും ആ ഒരു വിഷയത്തിൻ്റെ ഇടയിൽ രണ്ടാമതായിട്ടൊരാൾ വരുന്നില്ല. ഗവേഷകൻ നേരിട്ട് ആ ഒരു സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രൈബൽ ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് ട്രൈബൽസിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ വരുന്നതാണ്. ഗവേഷകൻ നേരിട്ട് ട്രൈബൽസിൻ്റെ അടുത്ത് പോയി അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ, പഠന വിധേയമാക്കുന്ന വിഷയത്തിന് പുറത്തു നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്ന രീതി. ഗവേഷകൻ നേരിട്ട് ചെന്ന് ആ ഒരു വിഷയത്തിനെ നോക്കിക്കാണാതെ നിരീക്ഷിക്കാതെ പുറത്തു നിന്നിട്ട്, വിഷയത്തിന് പുറത്തു നിന്നിട്ട്, അതായത് മറ്റേതെങ്കിലും മാർഗങ്ങൾ വഴി ആയിരിക്കാം. ഇപ്പോൾ ട്രൈബൽസിനെ കുറിച്ചാണെങ്കിൽ തന്നെ ഗവേഷകൻ നേരിട്ട് ചെല്ലാതെ മറ്റേതെങ്കിലും ബുക്കുകൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ അങ്ങനെ ഏതെങ്കിലും ആ ഒരു വിഷയത്തിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നടത്തുന്ന ഒരു നിരീക്ഷണമാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഗവേഷകന് നേരിട്ട് ആ ഒരു വിഷയത്തിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കില്ല. നിരീക്ഷണ രീതികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഒരു ഒബ്സർവേഷൻ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും പഠിച്ചു. രണ്ടാമതാണ് ഡയറക്റ്റ് ഒബ്സർവേഷനും ഇൻഡയറക്റ്റ് ഒബ്സർവേഷനും. എന്താ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നാൽ പ്രതിഭാസത്തെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതി. ഇപ്പോൾ ഗവേഷകൻ തിരഞ്ഞെടുത്ത വിഷയത്തെ അദ്ദേഹം നേരിട്ട് നോക്കിക്കാണുക അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്ന രീതിയാണ്
ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നോക്കി നിരീക്ഷിക്കുന്ന രീതി. അപ്പം ഡയറക്റ്റ് ഒബ്സർവേഷനും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും ഏകദേശം സെയിം ആണ് കേട്ടോ. ഇതിൽ രണ്ടിലും ഗവേഷകൻ്റെ പങ്ക് നേരിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാലോ പ്രതിഭാസത്തെ നേരിട്ടല്ലാതെ ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഉപയോഗിച്ചിട്ടോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ പത്രങ്ങൾ വഴിയോ ഒക്കെ ഈ ഒരു നിരീക്ഷണം നടത്താം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ. അടുത്തതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. നമ്മൾ മൂന്നെണ്ണം പഠിച്ചിട്ടുള്ളത് പാർട്ടിസിപ്പൻറ്റും നോൺ പാർട്ടിസിപ്പൻറ്റും ഡയറക്റ്റും ഇൻഡയറക്റ്റും. അടുത്തതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ, നിയന്ത്രിത നിരീക്ഷണം. ഇത് പരീക്ഷണത്തിലൂടെ നടത്തുന്ന നിരീക്ഷണമാണ്. അപ്പോൾ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ലാബിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അത്തരം ഒബ്സർവേഷൻസാണ് ഇതിൽ വരിക, കൺട്രോൾഡ് ഒബ്സർവേഷനിൽ വരുന്നത്. ഇത് നടക്കുന്നത് ലാബുകളിലാണ്. ഇപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ആസിഡ് ഒക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പരീക്ഷണങ്ങളും എന്തിലാണ് വരിക, കൺട്രോൾഡ് ഒബ്സർവേഷനിലാണ് വരിക. ഇത് ലാബുകളിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷണത്തിലൂടെയാണ് ഈ ഒരു ഒബ്സർവേഷൻ നടത്തുന്നത്. ഇപ്പോൾ കൺട്രോൾഡ് കഴിഞ്ഞ് ഇനി അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, അതായത് അനിയന്ത്രിത ഒബ്സർവേഷൻ. ഇപ്പം നിയന്ത്രിത നിരീക്ഷണത്തിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, അനിയന്ത്രിത ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ സ്വാഭാവികമായി നടക്കുന്നവയാണ് ഇതൊക്കെ. അതായത് നമ്മൾ മുൻകൂട്ടി കണ്ടെത്താതെ ലാബുകളിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ കാര്യങ്ങളൊന്നും ഇതിനില്ല. അപ്പം സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ഒബ്സർവേഷനാണ് ഈ ഒരു അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിരീക്ഷകന് താൻ നിരീക്ഷിക്കുന്ന കാര്യത്തെ മുൻകൂട്ടി നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. അപ്പം നമ്മൾ ലാബിൽ വെച്ചൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിക്കാം. ആ പരീക്ഷണത്തിൻ്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിൻ്റെ ഒബ്സർവേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലേ. പക്ഷേ ഇതിലെന്താണ്, ഗവേഷകന് അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് ഗവേഷകന് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ ഒരു അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഒബ്സർവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിരീക്ഷണം ശരിയായ രീതിയിൽ നടന്നാൽ ആത്മനിഷ്ഠമായിട്ടുള്ള പക്ഷാപാതം കുറയ്ക്കാൻ സാധിക്കും. അതായത് ഒബ്ജക്റ്റീവ് ബയസ്, ആത്മനിഷ്ഠമായ പക്ഷാപാതം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ബയസ് കേട്ടോ. ഇത് കുറയ്ക്കാൻ സാധിക്കും. പ്രതികരിക്കുന്നവരുടെ ഉത്തരം നൽകാനുള്ള കഴിവിൽ നിന്ന് സ്വതന്ത്രമായി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രതികരിക്കുന്നവരുടെ ഒരു ഉത്തരം നൽകുന്നതിനുള്ള ആ ഒരു രീതി നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും. കൂടാതെ പ്രതികരിക്കുന്നവരുടെ വികാരങ്ങൾ വാക്കാൽ പ്രകടിപ്പിക്കാൻ അവർക്ക് സഹായകമാവുന്നുണ്ട്. സംഭവങ്ങളെ അവരുടെ യാഥാർത്ഥ്യ അല്ലെങ്കിൽ സ്വാഭാവിക ക്രമീകരണങ്ങൾ ചിത്രീകരിക്കാൻ ഇത് നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അർത്ഥപൂർണമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയാത്ത വിഷയങ്ങളെ നിരീക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു ആശയ വിശകലനം നടത്താൻ അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ എന്താണ് നിരീക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അടുത്തത് ഈ ഒരു ഒബ്സർവേഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചരിത്ര സംഭവങ്ങളെയോ പ്രവർത്തനങ്ങളെയോ കുറിച്ചുള്ള പഠനത്തിൽ ഇത് പ്രയോജനമല്ല. അത് നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്ന രീതിയാണല്ലേ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം, അതായത് ചരിത്ര പഠനമൊക്കെ ആണെങ്കിൽ അതിൽ നിരീക്ഷണം സാധ്യമാവുമോ? അത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, അതിനെ നമുക്കൊരിക്കലും നേരിട്ട് നിരീക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു ചരിത്ര സംഭവങ്ങളിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ ഒന്നും ഈ ഒരു നിരീക്ഷണം സാധ്യമല്ല. മനോഭാവങ്ങളെയും വീക്ഷണങ്ങളെയും കുറിച്ച് അന്വേഷിക്കുന്നതിന് അനുയോജ്യമല്ല ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നിരീക്ഷണത്തിൽ നിന്ന് ഒരു പ്രതിനിധി സാമ്പിൾ ശേഖരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാമ്പിൾ ശേഖരം എന്ന് പറയുന്നത് ഇത് നിരീക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഗവേഷകന് അനുയോജ്യമെന്ന് തോന്നുന്നിടത്തും എപ്പോൾ വേണമെങ്കിലും നിരീക്ഷണം ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒബ്സർവേഷൻ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് കഴിയില്ല. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് മാത്രമേ ഒബ്സർവേഷന് കഴിയുള്ളൂ അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു ഒബ്സർവേഷൻ നടത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയുമോ? ഇല്ല. ആ ഒരു സംഭവം നടക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഒബ്സർവേഷൻ നടക്കുകയുള്ളൂ. സംഭവം നടക്കുന്ന സമയത്ത് നിരീക്ഷകൻ അവിടെ ഉണ്ടായിരിക്കണം. നിരീക്ഷിക്കേണ്ട ആൾ ഒരു സംഭവം നടക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കാര്യം നിരീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്ത് നടക്കില്ല, ആ ഒരു ഒബ്സർവേഷൻ അവിടെ നടക്കുന്നില്ല. സമയമെടുക്കുന്നതും അതുപോലെ തന്നെ ചിലവേറിയതുമാണ് ഈ ഒരു ഒബ്സർവേഷൻ എന്ന രീതി. ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. രണ്ടാമത്തെ റിസർച്ച് മെത്തേഡാണ് ഇൻ്റർവ്യൂ, അഭിമുഖം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിവിധ വഴികളിലൂടെ അറിവ് ശേഖരിക്കുന്നതിന് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് അത്യാവശ്യമായി വരാറുണ്ട് അല്ലേ. മറ്റുള്ളവരുമായി സംസാരിക്കുക, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുക, ഇതിലൂടെയൊക്കെ എന്താണ് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമ്പർക്കം വഴി അഭിമുഖം നടത്തുന്നവർ തമ്മിൽ ഒരു ബന്ധം വളർത്തിയെടുക്കുന്നു. ഇതിലൂടെ വിവരങ്ങൾ സൗജന്യമായി കൈമാറാൻ കഴിയുന്നു. സാധാരണയായി
വ്യക്തികളും സാമൂഹികമായി സമ്പർക്കം നടത്തുന്ന വ്യക്തികളും തമ്മിൽ ഉള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. എന്താണ് അഭിമുഖം എന്ന് പറഞ്ഞാൽ? വ്യക്തികളും സാമൂഹികമായിട്ട് സമ്പർക്കം നടത്തുന്ന വ്യക്തികളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, മൊണറ്റിൻ്റെ അഭിപ്രായത്തിൽ ഒരു അഭിമുഖം പ്രതികരിക്കുന്നവരോട് ചോദ്യങ്ങൾ വായിക്കുകയും അവരുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിമുഖം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതികരിക്കുന്ന ആളോട് ചോദ്യങ്ങൾ വായിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അഭിമുഖം എന്നാണ് മൊണറ്റ് പറയുന്നത്. ഈ ഒരു അഭിമുഖത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇതൊരു പ്രാഥമിക സമീപനമായിട്ട് ഉപയോഗിക്കാവുന്ന പ്രക്രിയയാണ്. അത് നമുക്ക് ആദ്യം തന്നെ ഉപയോഗിക്കാവുന്ന പ്രാഥമികമായിട്ട് ഉപയോഗിക്കാവുന്ന പ്രക്രിയയാണ് ഇൻ്റർവ്യൂ. നിരക്ഷരരോ പരിശീലനമോ ഇല്ലാത്തവരിൽ നിന്ന് അറിവ് ശേഖരിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമാകുന്നു. ചിലർക്ക് വിഷയത്തെക്കുറിച്ച് അധികം അറിവുണ്ടായിരിക്കില്ല അല്ലേ, അല്ലെങ്കിൽ എഴുതാനൊന്നും അധികം അറിയാത്ത ആളുകളുണ്ടായിരിക്കും. പഴയ ആളുകളൊക്കെ എഴുതാനൊക്കെ അറിയാത്തവരായിരിക്കും. അപ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു രീതിയാണ് അവർക്ക് കൂടുതൽ ഉപകാരപ്രദമല്ലേ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു രീതിയാണ് അവർക്ക് കൂടുതൽ സുഖമായിട്ട് തോന്നുക. ഒരു വ്യക്തിയുടെ തീവ്രമായിട്ടുള്ള സെൻസിറ്റീവും സ്വകാര്യവുമായ വിവരങ്ങളിലേക്കുള്ള ഡെമോഗ്രാഫിക് ഡാറ്റ കാഴ്ചപ്പാടുകൾ, പെരുമാറ്റങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സാമ്പിൾ ഏരിയ ചെറുതായിരുന്നിടത്തോ അല്ലെങ്കിൽ യോഗ്യരായിട്ടുള്ള ധാരാളം അഭിമുഖക്കാർ ഉള്ളിടത്തോ വ്യക്തിഗത അഭിമുഖങ്ങൾ സാധ്യമാണ്. പ്രതികരണങ്ങൾക്ക് പിന്നിലെ അർത്ഥത്തിലേക്കും പ്രതികരണങ്ങളിലേക്കും ആഴത്തിൽ ഇത് നയിക്കുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് ആണോ പറയുന്നത്, പെരുമാറ്റ സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. നമ്മൾ ഒരാളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അല്ലെങ്കിൽ അഭിമുഖം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അന്വേഷകൻ വിശദീകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചില ചോദ്യങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആളെന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യൻ കുത്തി കുത്തി ചോദിക്കും. അപ്പോൾ എന്താണ്, അവരുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കൂടി ചിലപ്പം പുറത്തേക്ക് വരില്ലേ. അപ്പോൾ ഇതാണ് പറയുന്നത് കേട്ടോ, അന്വേഷകൻ വിശദീകരണങ്ങൾ അഭ്യർത്ഥിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കാൻ പറയൂലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചില ചോദ്യങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അടുത്തത് ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിശദമായിട്ടുള്ള അറിവ് നൽകുന്നതാണ് ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡ്. നമുക്ക് ഒരാളുടെ സംഭാഷണത്തോടെ അല്ലെങ്കിൽ ഒരാളുടെ എന്നീ കാര്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമുക്ക് പല അറിവുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ളൊരു അറിവ് ലഭിക്കുന്ന രീതിയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഉത്തരങ്ങളുടെ എണ്ണവും വിവരങ്ങളുടെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നു. അനുബന്ധ വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയും. പ്രത്യേക സ്കോറിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഗ്രാഫിക് മെറ്റീരിയലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരത നിർണ്ണയിക്കാൻ നിരീക്ഷണവും അന്വേഷണവും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പരീക്ഷിക്കുന്ന ആളിൻ്റെ വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളോട് പ്രതികരിക്കുന്ന ആൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അനുയോജ്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡ്. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്, ലിമിറ്റേഷൻസ്. സാമ്പത്തിക ചിലവുള്ളതും സമയനഷ്ടവുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. നടത്തുന്ന ആളുടെ ചോദ്യം ചെയ്യൽ രീതി, അതുപോലെ തന്നെ ചോദ്യങ്ങളും അനുഭവങ്ങളും, കൂടാതെ കൃത്യമല്ലാത്ത ഡോക്യുമെൻറ്റേഷൻ, പ്രതികരിക്കുന്ന ആളുടെ വികലമായ മെമ്മറി എന്നിവയെല്ലാം ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. കൂടാതെ ചില വ്യക്തിപരവും സാമ്പത്തികവുമായിട്ടുള്ള വിശദാംശങ്ങൾ നിഷേധിക്കാവുന്നതാണ്. പ്രതികരിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള ധർമ്മസങ്കടം ഉയർന്നു വരുന്നുണ്ട്. ചിലർ വ്യത്യസ്ത ജില്ലകളിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ ചില ഭാഷകളൊക്കെ അല്ലെങ്കിൽ ചില സ്ലാങ്ങുകളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പം പ്രതികരിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പിടിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഒന്നുകൂടി വീണ്ടും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കേണ്ടി വരും. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡിൽ വരുന്നുണ്ട്. അടുത്തത് ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അന്വേഷകൻ പ്രതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹത്തെയാണ് കേട്ടോ. അപ്പോൾ അന്വേഷകൻ പ്രതിക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു ആമുഖം നൽകണം. ആരാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാൻ കാരണമെന്ന് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആമുഖം നൽകുക. രണ്ടാമതായി പറയുന്നത്, പങ്കെടുക്കുന്നവരുടെ സൗഹൃദം താൽക്കാലികമാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തേക്ക് മാത്രമായിരിക്കും അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം അല്ലെ ആ ഒരു ബന്ധം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ രണ്ട് വഴിക്ക് പോയി, പിന്നെ അവർ തമ്മിൽ ചിലപ്പം കോണ്ടാക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം താൽക്കാലികമാണ് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത്.
വെറും ഒരു കാഷ്വൽ ചാറ്റ് മാത്രമല്ല, വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. ജസ്റ്റ് സംസാരിച്ചിരിക്കുക മാത്രമല്ല, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കില്ല. ഇൻ്റർവ്യൂ നടത്തുന്നതിന് പിന്നിലൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഇന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലക്ഷ്യ ബോധത്തോടു കൂടിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. അല്ലാതെ ഒരു കാഷ്വൽ ചാറ്റ് മാത്രമല്ല. വാമൊഴിയായിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വാക്കാലുള്ള പ്രതികരണങ്ങളാണ് സ്വീകരിക്കുക. മുഖാമുഖം അഭിമുഖം നടത്തണമെന്നില്ല. മറ്റ് പല രീതികളും നമുക്ക് അഭിമുഖം നടത്താം. അഭിമുഖം പല രീതിയിലുണ്ട്. അപ്പം അടുത്തടുത്തിരുന്ന് നടത്തണമെന്നില്ല. ടെലിഫോൺ വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ ഒക്കെ നമുക്ക് ഈ ഒരു അഭിമുഖം നടത്താം. ഒരു അഭിമുഖം രണ്ടു വഴിയുള്ള സംഭാഷണമാണ്. രണ്ടു പേർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ രണ്ട് വഴികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്ത് പറയുക, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്ക് ഒരാൾ സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ആവില്ല അല്ലേ. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതാണ് എന്ത് പറയുക, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ രണ്ട് വഴിയുള്ള സംഭാഷണമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ആവശ്യകത എന്തൊക്കെയാന്ന് നോക്കാം. റിക്വയർമെൻറ്റ്സ് ഓഫ് ഇൻ്റർവ്യൂ. ഇതിൽ ഒന്നാമതായി പറയുന്നത് ഡാറ്റയുടെ ലഭ്യതയാണ്. നമുക്ക് എന്താണോ അറിയേണ്ടത് ആ ഒരു കാര്യത്തിൻ്റെ ലഭ്യത, നമുക്ക് ആ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം. രണ്ടാമത് റോൾ പെർസെപ്ഷനാണ്. മൂന്നാമതായി പറയുന്നത് അഭിമുഖം നടത്തുന്ന ആൾ തൻ്റെ റോൾ അറിഞ്ഞിരിക്കണം. എന്ത് കാര്യത്തിനാണോ താൻ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ താൻ അഭിമുഖം നടത്തുന്നത് എന്നുള്ള ഒരു ബോധം ആർക്കും ഉണ്ടായിരിക്കണം, ഇത് അഭിമുഖം നടത്തുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. തൻ്റെ റോള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അദ്ദേഹം. നാലാമത്തത് പ്രതികരിക്കുന്ന ആളുടെ പ്രചോദനമാണ്. അദ്ദേഹത്തെ മടുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് സ്വീകാര്യമായിട്ടുള്ള രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് കേട്ടോ, ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ. ഇത് 5 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ. ഫസ്റ്റ് വൺ, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങളായിരിക്കും ഈ ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരിക്കുക. സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് ടെക്നിക്കുകളാണ് ഈ ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ ഉപയോഗിക്കുന്നത്. ഒരു നിശ്ചിത ക്രമത്തിലും ഫോർമാറ്റിലുമായിരിക്കും പ്രതികരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഉത്തരം നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടായിരിക്കും ഈ ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നടത്താം. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, അതുപോലെ തന്നെ ഒരു നിശ്ചിത ക്രമത്തിലായിരിക്കും ഉത്തരം നൽകുന്നതെന്നൊക്കെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിരിക്കില്ല. അതായത് അഭിമുഖം നടത്തുന്ന ആൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അയാളോട് ചോദിക്കുക. അടുത്തതായി പറയുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ്. ഒരു ചർച്ചയുടെ സ്വാഭാവിക മൗലികതയോട് അടുത്തു നിൽക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂവർ പക്ഷാപാതത്തിലുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത് ഒരു അഭിമുഖത്തിൻ്റെ ഫലങ്ങൾ താരതമ്യപ്പെടുത്തുന്നതല്ല, ഉൽപാദനക്ഷമത ഇല്ലാത്ത ചർച്ചകൾ ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സംസാരിക്കുന്നതിനിടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തുന്നതിലൂടെ പല കാഷ്വൽ ടോക്കിലേക്കും പോകാൻ സാധ്യതയുണ്ട്. പരസ്പരം അറിയുന്ന ആളുകളാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെങ്കിൽ അവർ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പം ചർച്ച വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രത്യേക ക്രമമൊന്നും ഉണ്ടായിരിക്കില്ല. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ വേണ്ടിട്ട് പറയുന്നത് കൂടുതൽ സമയമെടുക്കുന്നു ഇതിന്. സ്റ്റാൻഡേർഡ് അഭിമുഖ മാതൃകയേക്കാൾ കൂടുതൽ വൈദഗ്ധ്യം ആവശ്യമാണ് ഈ ഒരു അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നടത്തുന്നേ അധികം കഴിവുന്ന ആവശ്യമില്ല, കാരണം മുൻകൂട്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരിട്ട് ചോദിച്ചാൽ മതി അല്ലേ. അതിന് മാത്രം അവർ ഉത്തരം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ എന്താണ്, മുൻകൂട്ടി തയ്യാറാക്കുന്നൊന്നുമില്ല ചോദ്യം. ആ ഒരു സമയത്ത് ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച്, ഇൻ്റർവ്യൂ നടത്തുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്ക് നന്നായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. മൂന്നാമതായി പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ. ഇപ്പോൾ രണ്ടെണ്ണം പഠിച്ചു, സ്ട്രക്ചേർഡും പഠിച്ചു അൺസ്ട്രക്ചേർഡും പഠിച്ചു. ഇനി ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ, കേന്ദ്രീകൃത അഭിമുഖം. അഭിമുഖം നടത്തുന്ന ആളുടെ മുൻ അനുഭവത്തിനും അതിൻ്റെ അനന്തര ഫലങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്നതാണ് ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ ഒരു അവാർഡ് കിട്ടിയ ആളായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപത്തുനിന്ന് കരകയറി വന്ന ആളായിട്ടൊക്കെ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിലോ, ആ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് എന്തായിരിക്കും, ആ ഒരാളുടെ അനുഭവങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ ആയിരിക്കില്ല ഉൾപ്പെടുക. അപ്പം അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഫോക്കസ്ഡ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. ഇതിൽ സ്വന്തം രീതിയിൽ ആസൂത്രണം ചെയ്യാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇതിലുണ്ട്. കൂടാതെ പ്രതികരിക്കുന്ന ആളെ താൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരൊറ്റ വാദത്തിലേക്ക് പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ ഒരു ഇൻ്റർവ്യൂ ഗൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പ്രതികരിക്കുന്ന ആളുടെ വ്യക്തിഗത അനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
അപ്പോൾ ആ ഒരു പ്രതികരിക്കുന്ന ആളുടെ ആ ഒരു അനുഭവത്തിൽ മാത്രമാണ് ഈ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഇത് കടക്കുന്നില്ല. അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. ഇതിൽ വിശാലമായ അന്തർലീനമായിട്ടുള്ള വികാരങ്ങൾ, അതുപോലെ തന്നെ പ്രചോദനങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ എന്നിവയൊക്കെ കണ്ടെത്തുന്നതാണ് ഈ ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂയുടെ. ഉദാഹരണം പറയുന്നത് ജയിൽ മാനേജ്മെൻറ്റ്, മെഡിക്കൽ ഹോസ്പിറ്റലുകൾ, മനുഷ്യ ജീവചരിത്ര പഠനങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. പ്രതിയുടെ ജീവിതാനുഭവം ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ ആരെക്കുറിച്ചാണോ ഇൻ്റർവ്യൂ നടത്തുന്നത്, അല്ലെ ആരോടാണോ ഇൻ്റർവ്യൂ നടത്തുന്നത്, അയാളുടെ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് വരുന്നത് ടെലിഫോൺ ഇൻ്റർവ്യൂ ആണ്. ഇത് ടെലിഫോണിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെയുള്ള ആ ഒരു ഇൻ്റർവ്യൂ മെത്തേഡാണ് ടെലിഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് നേരിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകൾ പരസ്പരം ഇടപഴകുന്നു. ഇതിലൂടെ പ്രാഥമിക ഡാറ്റകൾ ശേഖരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് രണ്ടാളുകൾ തമ്മിലുള്ള ഇൻ്റർവ്യൂ അല്ലേ. ഇതെന്താണ്, ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം ഒരു വിഷയം ഉണ്ടായിരിക്കും, അതിൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറയുകയാണ്. ഇതിൽ 6 മുതൽ 8 വരെയുള്ള ആളുകളായിരിക്കും പങ്കെടുക്കുന്നത്. ഇത്തരം ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതു സൗകര്യങ്ങൾ, പൊതുജന ആരോഗ്യ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ എന്നിവയോടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ വിശകലനം ചെയ്യുന്നത്. അപ്പം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. സ്റ്റെപ്സ് ടു കണ്ടക്റ്റിംഗ് എൻ ഇൻ്റർവ്യൂ. ഫസ്റ്റത്തെ ലക്ഷ്യം നിർവചിക്കുക. എന്താണ് ഇൻ്റർവ്യൂയുടെ ലക്ഷ്യം എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ആ ലക്ഷ്യം മനസ്സിലാക്കുക. രണ്ടാമതായി വരുന്നത് ഇൻ്റർവ്യൂ ഫോർമാറ്റ് തയ്യാറാക്കുക. ഏത് രീതിയിലായിരിക്കും ഇൻ്റർവ്യൂ നടത്തേണ്ടത്, ആരുമായിട്ടാണ് നടത്തേണ്ടതൊക്കെ തുടങ്ങിയിട്ടുള്ള ഫോർമാറ്റ് തയ്യാറാക്കുക. മൂന്നാമതായി വരുന്നത് ഉചിതമായി പ്രതികരിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. ഇനി ആരുമായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടത്, അല്ലെങ്കിൽ ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ആരിൽ നിന്നുമാണ് നമുക്ക് കറക്റ്റായിട്ട് ഉത്തരങ്ങൾ ലഭിക്കുക എന്നീ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. നാലാമതായി വരുന്നത് ഇൻ്റർവ്യൂ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക. അഞ്ചാമത്തത് പ്രതികരിക്കുന്നവരുടെ സഹായം എങ്ങനെ തേടാമെന്ന് നിർണയിക്കുക. ആറാമത്തത് ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഏഴാമത്തത് ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഒരു ചെറിയ കൂട്ടം ആളുകളിൽ അവ പരീക്ഷിക്കുക. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുൻപ് നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങളൊക്കെ കുറച്ച് ആളുകളോട് നമ്മൾ ചോദിക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെല്ലാം പര്യാപ്തമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണോ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം ലഭിക്കൂ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കുറച്ച് ആളുകളിൽ. അപ്പം അത്തരം പരീക്ഷണമാണ് 7-ാമത്തെ സ്റ്റെപ്പിലായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് 1 വരുന്നത് ആരാണ് അഭിമുഖങ്ങൾ നടത്തേണ്ടത് എന്ന് നിർണ്ണയിക്കുകയും ഒരു വിജ്ഞാന പാക്കേജ് തയ്യാറാക്കുകയും ചെയ്യുന്നത്. ഇനി ആരാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടത്, അത് അഭിമുഖം നടത്തേണ്ട ആളാരാണ്, ഇനി പ്രതികരിക്കുന്ന ആളല്ല, ആരാണ് അഭിമുഖം നടത്തേണ്ടത് അവരെ കണ്ടെത്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അങ്ങനെ ഈ ഒരു 8 സ്റ്റെപ്പിലൂടെ കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂ എഫക്റ്റീവായി മാറുള്ളൂ. ഫസ്റ്റ് ലക്ഷ്യങ്ങൾ നിർവചിക്കണം, രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഫോർമാറ്റ് തയ്യാറാക്കണം, മൂന്നാമത് ഉചിതമായിട്ട് പ്രതികരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കണം, ഇൻ്റർവ്യൂ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണം, പ്രതികരിക്കുന്ന ആളുടെ സഹായം എങ്ങനെ തേടാമെന്ന് കണ്ടെത്തണം, ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് കണ്ടെത്തണം. നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയാൽ മാത്രം പോരല്ല, അവരുടെ ആ ഒരു മറുപടി നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ മറുപടി നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നീട് ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അത് ഇൻ്റർവ്യൂവിന് മുൻപ് ഒരു കൂട്ടം ആളുകളിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. ലാസ്റ്റ് 1 വരുന്നത് ആരാണ് അഭിമുഖം നടത്തേണ്ടതെന്ന് കണ്ടെത്തണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ഇനി കുറച്ചും കൂടി എടുക്കാണ്ട് ഈ ഒരു മോഡ്യൂളിൽ, അപ്പം അതും കൂടി വരുമ്പം വീഡിയോ ലോങ് ആയി പോവും. അതുകൊണ്ട് ഇത്രയും വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഇനി അടുത്ത ഭാഗം പാർട്ട് 3 ആയിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ക്ലാസ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.